ഓരോ മനുഷ്യൻ എന്ന രീതിയിൽ ഓരോ വ്യക്തിക്കും പല പല ദൗർബല്യങ്ങളുമുണ്ട്. ഈ ദൗർബല്യങ്ങളെ കഴിവുകളാക്കി മാറ്റുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. എവിടെ നിന്നാണ് നമുക്ക് ഈ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ആദ്യം കിട്ടുന്ന ചെറുപ്പകാലത്ത് നമ്മളോട് പലതും ചെയ്യരുത്, സൈക്കിൾ ഓടിക്കരുത്, നീന്തരുത്, വെള്ളത്തിലിറങ്ങരുത്, ഈ അരുതുകളിൽ നിന്നാണ് നമ്മുടെ ആത്മവിശ്വാസം ആദ്യം കുറയുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ ഒരാളോട് നീന്തരുത് എന്ന് പറഞ്ഞാൽ അയാൾ പിന്നീട് വെള്ളത്തിലിറങ്ങാതിരിക്കുകയും ജീവിതത്തിൻ്റെ വേറൊരു ഘട്ടത്തിൽ അത് പഠിക്കാതെ വരികയും ഒരു ആക്സിഡൻ്റ് ഒരു ബോട്ടപകടം ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കഴിവില്ലാത്തത് മൂലം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ അരുതുകൾ നമ്മളെ കുട്ടികളെ, ചെറിയ കുട്ടികളെ തീർച്ചയായും ഈ അരുതുകൾ പറഞ്ഞു പഠിപ്പിക്കരുത്. അവരെ അപ്പുറത്തെ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ഒരിക്കലും അവനോട് ചോദിക്കരുത്. കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്തമായ നിർമ്മിതികളാണ്. അതുകൊണ്ട് കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യരുത്. കുട്ടികളിൽ തീർച്ചയായും ആത്മവിശ്വാസം കുറയ്ക്കുന്നൊരു ഘടകമാണത്. എങ്ങനെയാണ് പിന്നീട് നമുക്ക് ആത്മവിശ്വാസം കൂട്ടുക എന്നുള്ളത്? നമ്മൾ മലയാളത്തിൽ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, തൻ്റെടം എന്നാണ് അതിൻ്റെ പദം. തൻ്റേതായ ഇടം എന്നാണ് ഉള്ളത്. ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ട് അത് തങ്ങളുടെ കഴിവ് അവിടെ പ്രദർശിപ്പിക്കാനുള്ള ഒരിടമാക്കി മാറ്റുന്നിടത്താണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ പ്രസക്തി. അങ്ങനെ എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആത്മവിശ്വാസം കൂട്ടാനുള്ള പിന്നെ ഒരു പ്രധാന ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പൊതുവെ മലയാളികൾ ഈ നെഗറ്റീവ് കാര്യങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അയാളെ കണ്ടിട്ട് മാറി നടക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ അയാളെ നമ്മളെ പറ്റി ഒരു പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ രേഖപ്പെടുത്തുകയോ അത് ചിന്തിക്കുകയോ ഇല്ല. ഈ പോസിറ്റീവായുള്ള കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കിലോ ഡയറിയിലോ എഴുതി വയ്ക്കുന്നത് വഴി നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. മനുഷ്യൻ എന്നുള്ള രീതിയിൽ ദൗർബല്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്ന് പിറന്നിട്ടുള്ളത്. പൂർണ്ണനാണെങ്കിൽ നമ്മൾ ദൈവമാകുമായിരുന്നു, അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ പരിമിതികളെ നമ്മൾ പരിഹരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ആ പ്രസംഗം എന്നുള്ളൊരു സ്കില്ല് നമ്മൾ നേടിയെടുക്കുന്നതിലൂടെ വഴി നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഡ്രൈവിങ് നമുക്കറിയില്ല വെച്ചാൽ ഡ്രൈവിങ് പഠിക്കുന്നതിലൂടെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ എല്ലാവർക്കും കഴിവുകളും നേടിയെടുക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. എൻ്റെ ശബ്ദം ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.